ഈശോമിശിഹായ ക്രിസ്തുവായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഈ വർഷം ലോക്ക്ഡൗൺ സമയത്ത് 62 കുട്ടികളെ ആദ്യകുർബാന സ്വീകരണത്തിനായിട്ട് ഒരുക്കുകയുണ്ടായി. ഏപ്രിൽ 14 മുതൽ സെപ്റ്റംബർ 12 വരെ സ്വീകരണത്തിനായി 14 ടീച്ചേഴ്സ് ചേർന്നാണ് ഒരുക്കിയത്. അവരെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമാണ് ക്ലാസ്സുകൾ നടന്നത്. 8 ഗ്രൂപ്പായി തിരിച്ച് ഓരോ ടീച്ചേഴ്സും അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് 148 ദിവസങ്ങൾ അവർ ഒരുങ്ങി. അത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ടാണ് അവർ ഒരുങ്ങിയത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു ആക്ടിവിറ്റി ബുക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ബുക്ക്. അപ്പോൾ അവർ ഓരോ ദിവസവും അവർ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യും, അതുപോലെ സുഹൃത്ത് ജയപങ്ങൾ ചൊല്ലും, ഒരു വചനം പഠിക്കും. അങ്ങനെ അവർ ഈ 60 മുതൽ 148 ദിവസം വരെ പല കുട്ടികളും ഒരുങ്ങി. ജൂലൈ 12 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ഇവരുടെ ആദ്യ കുർബാന സ്വീകരണങ്ങൾ നടന്നത്. ഏതാണ്ട് 25 കുർബാനകളിലായിട്ടാണ് ഒരു ദിവസം കൊണ്ട് നടക്കേണ്ട ഈ ഇത് ആദ്യ കുർബാന സ്വീകരണം നടന്നത്. പ്രത്യേകമായിട്ട് ഇതിൽ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും അതുപോലെ അധ്യാപകരുടെയും തുറന്ന ഒരു സമീപനവും ഈശോയോടുള്ള ഒരു സ്നേഹവുമായിരുന്നു ഇതിലൂടെ ദർശിച്ചത്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വികാരിയച്ഛൻ സെബാസ്റ്റ്യൻ അച്ഛനും അതുപോലെ സഹവികാരി ജോർജ് അച്ഛനും എടുത്ത മുൻകൈ ആണ് ഇതിന് നമ്മളെ ഇത്രയും നല്ല രീതിയിൽ ഇവരെ ഒരുക്കാൻ പ്രചോദകജനകമായത്. കാരണം 25 കുർബാനകളാണ് ഒരു കുർബാനയ്ക്ക് തീരേണ്ട ഒരു കാര്യത്തിനായി അവർ ചെയ്തത്. ചില ആഴ്ചകളിൽ ഒരു ദിവസം 3-4 കുർബാനകൾ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി അർപ്പിക്കുകയും അങ്ങനെ അതി ആ രീതിയിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ ആദ്യ കുർബാന സ്വീകരണം നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് നാളെ സെപ്റ്റംബർ 12 ഈ 62 കുട്ടികളും ആദ്യ കുർബാന സ്വീകരണത്തിന് അവസാനിക്കുക. അപ്പോൾ ഈ സമയം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന് ഞങ്ങളെ ശക്തരാക്കിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ വികാരിച്ചനും മറ്റെല്ലാ ടീച്ചേഴ്സും അതുപോലെ ഇതുപോലെ ഇതിനോട് സഹകരിച്ച അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കും ഇതിനുവേണ്ടി ഒരുങ്ങിയ കുട്ടികൾക്കും നന്ദി പറയുന്നു. ഇത് തുടർന്നുകൊണ്ട് പോകണം, എല്ലാ മാസവും ഇവരെ ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതിന് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ നിന്നുള്ളതായ സമാപിച്ചു.
ജീവിതത്തിൽ അമൽസ ശൈലീക സിപിക ലിഗ്യൂക ബിന്ദുക കൊച്ചുകാരി പ്രവീണ ടീച്ചർ വിനി ടീച്ചർ പ്രസാദ് നമ്മുടെ സെക്രട്ടറി എസ് മരിയ എസ് എന്റെ പേര് മീനാക്ഷി. ആദ്യ കുർബാനത്തിനുള്ള ക്ലാസ്സുകൾ ഭയങ്കര ഉപകാരമായിരുന്നു. എന്നെ പഠിപ്പിച്ച ജസ്റ്റിൻ സാറിനോടും ചൈനീസിനോടും ഞാൻ നന്ദി പറയുന്നു. ആദ്യ കുർബാനത്തിന് ഒരുക്കമായി ഞാൻ കാർട്ടൂൺ കാണൽ ഒഴിവാക്കി ഓരോ ദിവസവും ഓരോ ദിനം മനഃപാഠമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനക്ക് ഞാൻ നേതൃത്വം നൽകുന്നു. നന്ദി. എന്റെ ആദ്യ കുർബാന ക്ലാസ് തുടങ്ങിയ പിന്നെ ഞാനാണ് പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുക്കുന്നത്. എനിക്കിപ്പോ പ്രാർത്ഥനകൾ ചെല്ലാനൊക്കെ അറിയാം. പണ്ടൊന്നും എനിക്ക് പ്രാർത്ഥനകൾ ചിലതൊക്കെ ഒന്നും ചെല്ലാൻ അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ ക്ലാസ് തുടങ്ങിയ പിന്നെ എനിക്ക് പ്രാർത്ഥനകളെല്ലാം ചെല്ലാനൊക്കെ അറിയാം. പിന്നെ സാറ് സങ്കീർത്തനങ്ങൾ 121 വായിക്കാൻ പറയാമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അത് മുടങ്ങാതെ വായിക്കും. പിന്നെ സുഹൃത്ത് ജപം മുടങ്ങാതെ ചെല്ലുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആണെങ്കിലും അമ്മയും അപ്പയും സഹായിക്കുമായിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെ ഒരിക്കൽ ജസ്റ്റിൻ സാറിനും ലിഞ്ചു മിസ്സിനും ഒത്തിരി നന്ദി. താങ്ക് യു. ദിവ്യകാന സ്വീകരത്തിന് ഒരുക്കമായി ഞാൻ 33 ദിവസം ഫോൺ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും സുഹൃദവും ചൊല്ലിയും ത്യാഗപ്രവൃത്തി ചെയ്തു ഞാൻ ഈശോയുമായി അടുക്കാൻ സാധിച്ചു. എന്റെ പേര് ഫിൻഡോ. ഞാൻ ഈശോനെ സ്വീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കുറേ നേരം വീഡിയോ ഗെയിം കളിക്കുന്നു. അത് ഞാൻ ഒഴിവാക്കി. കുറേ നേരം ഞാൻ ടി വി കാണുന്നു. അതും ഒഴിവാക്കി. ഞാൻ എല്ലാ ദിവസവും വചനം എഴുതി അത് വായിക്കും. ഞാൻ കുംഭപ്രാർത്ഥനയിൽ പങ്കുള്ളു. നന്ദി. ഫസ്റ്റ് ഹോളിക്കം മോളിൽ പങ്കെടുത്തപ്പോൾ മുതൽ കുടുംബപ്രാർത്ഥന കൊടുക്കാറില്ല. ബിസ്ക്കറ്റും ന്യൂഡീസും ഉപേക്ഷിച്ചു. ടി വി സമയം കുറച്ചു നേരവും കാണുന്നു. താങ്ക് യു. ഈശോമിശയെ സ്വീകരിക്കട്ടെ. എൻ്റെ പേര് നന്ദിത നോബിൻ. ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മിഠായി ഞാൻ ഒഴിവാക്കി. എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും കുരിശു വരയ്ക്കാൻ ഞാൻ തുടങ്ങി. ചാച്ചനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവരെ വീട്ടുജോലികളിൽ സഹായിച്ചു. താങ്ക് യു.